ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ എക്സാമിലേക്കാണ് അല്ലേ. അപ്പോൾ ആനുവൽ എക്സാമിന് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ ആനുവൽ എക്സാമിന് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് ആനുവൽ എക്സാമിൻ്റെ തലേന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട, നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമുക്കിങ്ങനെ കുന്നുപോലെ കൂട്ടി വെക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ച് പാർട്ട് ബൈ ആയിട്ട് നമ്മൾ പഠിച്ച് പോകുമ്പോൾ തന്നെ അതിൽ നിന്ന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു ടേബിളാണ് തന്നിട്ടുള്ളത് അല്ലേ. ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടേബിളിൽ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, അൾട്രാസോണിക് സൗണ്ട്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദമാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, ഇൻഫ്രാസോണിക് സൗണ്ട്സ് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദം. പിന്നെ എന്താണ് ഓഡിബിൾ റേഞ്ച് അല്ലെങ്കിൽ ശ്രവണ പരിധി. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ബിലോ 20 Hz ആൻഡ് 20 Hz താഴെ, 20 Hz ടു 20K Hz അല്ലേ. 20K Hz എന്ന് പറയുമ്പോൾ എത്രയാണ്, 20,000 Hz ആണ്. ഓക്കെ, 20K Hz എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ്, 20,000 Hz ആണ്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്, അബൌട്ട് 20 Hz അല്ലേ, 20 Hz കൂടുതൽ. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ളത്. മൂന്നാമതായിട്ട് എന്താ തന്നിട്ടുള്ളത്, മനുഷ്യൻ ഗാൽട്ടൻ വിസൽ വേവ്സ് ഓഫ് എർത്ത് ക്വേക്ക് അല്ലേ. മനുഷ്യൻ ഗാൽട്ടൻ വിസൽ ഭൂ ഭൂകമ്പ തരംഗങ്ങൾ അല്ലെ, എന്താണ് ഭൂകമ്പ തരംഗങ്ങൾ എന്നിങ്ങനെയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഈ ടേബിളിൽ തന്നിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എന്താണ് അൾട്രാസോണിക് സൗണ്ട്സ്, എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട്സ്, എന്താണ് ഓഡിബിലിറ്റി റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ പറയുന്ന ടേബിൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് ആരാണ്, മനുഷ്യന്മാരുടെ ഓഡിബിൾ റേഞ്ച് അല്ലെങ്കിൽ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു വൈബ്രേറ്റിംഗ് ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കമ്പനം മൂലമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ശബ്ദം ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാ കമ്പനം ചെയ്യുമ്പോഴും എല്ലാ വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴും എല്ലാ ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്കവിടെ എന്ത് കേൾക്കാൻ വേണ്ടി സാധിക്കില്ല, ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്, എല്ലാ ശബ്ദങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തിക്ക് എന്തുണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്, 20 Hz ആണ്. ഓക്കെ, 20 Hz ഏറ്റവും കേൾക്കാൻ വേണ്ടി പറ്റുന്ന ലോവസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 20 Hz ആണ്. അതേപോലെ തന്നെ മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയുള്ള ശബ്ദം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിയുള്ള ശബ്ദം എന്ന് പറയുന്നത് എത്രയാണ്, 20,000 Hz. ഓക്കെ, അപ്പോൾ ഇത്രയും ശബ്ദം, ഇത്രയും ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ആവർത്തിയുള്ള ശബ്ദങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 20 Hz താഴോട്ട് ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ 20 Hz താഴേക്ക് ബിലോ ആയിട്ട് വരുന്ന ആവർത്തിയുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് വിളിക്കുന്നത്, ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ 20,000 Hz കൂടുതലുള്ള ശബ്ദങ്ങൾ, ഓക്കെ, 20,000 Hz കൂടുതൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ കൂടുതൽ ആവർത്തി വരുന്ന ശബ്ദങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അൾട്രാസോണിക് സൗണ്ട്സ് ആൻഡ് ഇൻഫ്രാസോണിക് സൗണ്ട്സ്, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഓഡിബിൾ റേഞ്ച് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ അൾട്രാസോണിക് സൗണ്ട്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്, അതെന്ന് പറയുന്നത് നമ്മുടെ 20,000 Hz അല്ലേ, എന്താണ് എബവ് 20,000 Hz ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ്, എബവ് 20K Hz ആണ് അല്ലെങ്കിൽ എബവ് 20,000 Hz ആണ് എന്തെന്ന് പറയുന്നത്, അൾട്രാസോണിക് ശബ്ദങ്ങൾ അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആരാണ്, ഇൻഫ്രാസോണിക് സൗണ്ട്സ് ആണ് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ്. ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്,
20 Hz അല്ലേ 20 Hz താഴെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കേ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഓഡിബിൾ റേഞ്ച് അല്ലേ ഓഡിബിൾ റേഞ്ച് ആണ് പറഞ്ഞത് എത്രയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ദാറ്റ് ഈസ് 20 Hz 20,000 Hz ഇടയിലാണ് ഓക്കേ അപ്പോൾ ഇതേ ഈ രണ്ട് കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അല്ലേ പക്ഷേ ഇതേ മൂന്നാമത്തെ ഒരാളും കൂടി അവിടെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കറിയാം ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഓഡിബിൾ റേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് 20 Hz 20,000 Hz ഇടയിൽ അപ്പോൾ ഇതേ നമ്മുടെ ഇതെങ്ങനെ ജോയിൻ ചെയ്തു ഓക്കേ റെഡി ഇനി എന്താണ് ഇനി നമുക്ക് അൾട്രാസോണിക് സൗണ്ട്സ് ആണ് അല്ലേ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് എബൌട്ട് 20K Hz ആണ് എബൌട്ട് 20,000 Hz കൂടുതൽ ആവർത്തി വരുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരിൽ ആരാണ് അൾട്രാസോണിക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഒരു ചെറിയൊരു ക്ലൂ തരാം നമ്മുടെ ഗാൽട്ടൻ വിസിൽ എന്ന് പറയുന്ന ആൾക്കാരുടെ സൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 30,000 Hz ആണ് ഓക്കെ ഏകദേശം 30,000 Hz ആണ് നമ്മുടെ ഗാൽട്ടൻ വിസിലിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗാൽട്ടൻ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണോ അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്സ് ആണോ യെസ് നമ്മുടെ ഗാൽട്ടൻ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് അൾട്രാസോണിക് സൗണ്ട്സ് ആണ് അല്ലേ എബൌട്ട് 20,000 Hz ആണ് ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ടുള്ള ആള് വേവ്സ് ഓഫ് എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂകമ്പ തരംഗങ്ങൾ അല്ലേ അപ്പൊ ഈ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണോ അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദങ്ങളാണോ യെസ് അതെന്ന് പറയുന്നത് ബിലോ 20,000 ആയിട്ട് വരുന്ന ആൾക്കാരാണ് ബിലോ 20 Hz ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭൂകമ്പ തരംഗങ്ങളുടെ ആവൃത്തി അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ക്വേക്സിന്റെ വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണോ അല്ലെങ്കിൽ അൾട്രാസോണിക് ആണോ യെസ് അതെന്ന് പറയുന്നത് ബിലോ 20 Hz ആയതുകൊണ്ട് അതെന്ന് പറയുന്നത് എന്താണ് മക്കളെ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് അപ്പൊ ഇതേ എന്തൊക്കെയാണ് നമ്മുടെ അൾട്രാസോണിക് ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യന്റെ ഓഡിബിൾ ലിമിറ്റ് അല്ലെങ്കിൽ ശ്രവണ പരിധി എത്രയാണ് എന്നുള്ള ഒരു കുഞ്ഞു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ എല്ലാവരും ഒന്ന് പെട്ടെന്ന് പഠിച്ചു വയ്ക്കാം താങ്ക് യു